നമസ്കാരം. വളരെ മികച്ച ഒരു തീരുമാനത്തിലേക്ക് സിപിഎം എത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളെ കൈവിടില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് സിപിഎം എത്തി എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും. നമുക്കറിയാം മറ്റുള്ള മുന്നണികൾ മുതിർന്ന നേതാക്കളെ പരിഗണിക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് മാതൃകാപരമായ തീരുമാനവുമായി സിപിഎം രംഗപ്രവേശം നടത്തിയിരിക്കുന്നത്. 75 വയസ്സ് പിന്നിട്ട നേതാക്കൾക്കും മാസം തോറും ഒരു നിശ്ചിത തുകയും ചികിത്സാ സഹായവും പെൻഷൻ നൽകാൻ സിപിഐഎം തീരുമാനിച്ചതായി റിപ്പോർട്ട് ലഭിച്ചിരിക്കുകയാണ്. സ്വന്തമായി വരുമാനമോ ഉപജീവന മാർഗമോ ഇല്ലാത്തവർക്കായാണ് പാർട്ടി പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്ന് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തു. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഫണ്ടും അക്കൗണ്ടും ആരംഭിക്കും. സിപിഎമ്മിന്റെ വിവിധ ഘടകങ്ങളിൽ 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് പുതിയ തീരുമാനമെന്നാണ് സൂചന. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങൾക്ക് ശേഷം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കും. രക്തസാക്ഷി കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിന് സമാനമായ നിലയ്ക്കാകും പദ്ധതി ആവിഷ്കരിക്കുക. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഒരു വനിതാ അംഗത്തെ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ കുറഞ്ഞത് 5 വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തുമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ പല തീരുമാനങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് സിപിഎം. ഒപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങിയെത്തുമെന്ന റിപ്പോർട്ടുകളും വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇനിയും കൂടുതൽ മാതൃകാപരമായ തീരുമാനം പാർട്ടി എടുക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മടങ്ങിവരവിന് മുന്നോടിയായി തന്നെ അഭിവാദ്യങ്ങളും കോടിയേരിയെ തേടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കോടിയേരി മടങ്ങിയെത്തിയിരിക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തിരിക്കാതെ അഭിനന്ദനം അറിയിച്ച ഷാഹിദ കമാൽ രംഗത്തെത്തിയത്. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാകും പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമെന്നാണ് സൂചന. ഇതിനിടെയാണ് അഭിനന്ദന അറിയിച്ച് ഷാഹിദ കമാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇത് തെളിയിക്കുന്നത് സിപിഎം കോടിയേരിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുവെന്ന് തന്നെയാണ്. സിപിഐഎം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് മടങ്ങുമോ എന്ന ചോദ്യത്തിന് പാർട്ടി യുക്തമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. ഇന്ന് സിപിഎം ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ബിനീഷ് കോടിയേരി അറസ്റ്റിലായതിനു പിന്നാലെ 2020 നവംബർ 13 കോടിയേരി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത്. തുടർ ചികിത്സ ആവശ്യമായതിനാൽ അവധി അനുവദിക്കുന്നു എന്നായിരുന്നു സിപിഐഎം സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം. എന്തായാലും മാതൃകാപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് സിപിഐഎം മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും.